ഞാൻ ഈ ഗ്രൗണ്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് 1992 നെഹ്റു കപ്പിൽ ഹംഗറിയുമായിട്ടുള്ള മത്സരം ഓർമ്മിക്കാണ് പാപ്പച്ചൻ്റെ. ആ മത്സരത്തിൽ ബിജുവനും ചോപ്പോളഞ്ചേരിയും ഒക്കെ ഇന്ത്യൻ ടീമിന് കളിക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഈ സ്റ്റേഡിയം മുഴുവൻ നിറഞ്ഞ കാണികളായിരുന്നു. യൂറോപ്പിലെ തന്നെ വളരെ ശക്തമായ ടീമുകളിലൊന്നാണ് ഹംഗറി. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ടീമിന് യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഹാഫിൽ ആദ്യത്തെ ഹാഫിൽ പാപ്പച്ചനൂടെ കളിക്കാൻ ഇറങ്ങുന്നില്ല. പക്ഷേ പാപ്പച്ചൻ്റെ കളി അതിനു മുമ്പുള്ള ഫെഡറേഷൻ കപ്പിൽ പാപ്പച്ചൻ്റെ ഗോളുകൾ കണ്ട കാണികൾക്ക് ഇവിടെ എന്തുകൊണ്ടാണ് പാപ്പച്ചൻ്റെ കളിയിൽ ഇറക്കാത്തത് എന്നൊരു വലിയ ഒരു ആദി ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഗ്രൗണ്ടിൻ്റെ പല ഭാഗങ്ങളിലും ഒരു പ്രത്യേകതരം ചാൻറ്റിങ് തുടങ്ങി, ഒരു പ്രത്യേകതരം വിളി. അത് പാപ്പി പാപ്പി ബ്രിങ് ബാക്ക് പാപ്പി, ബ്രിങ് ബാക്ക് പാപ്പി എന്ന് പറയുന്നൊരു മുദ്രാവാക്യം ഒരു ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഒരു വലിയൊരു ആരവം സ്റ്റേജിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ഏകദേശം എൻ്റെ ഓർമ്മ മുഴുവൻ എനിക്ക് പറയാൻ വയ്യ 52-ലോ 53-ാമത്തെയോ മിനിറ്റാണ് ഹാഫിന് ശേഷം പാപ്പച്ചൻ വരികയാണ്. പാപ്പച്ചൻ വരുന്നതോടുകൂടി ആ കളിയുടെ ആക്രമണത്തിൻ്റെ ഒരു രീതി പെട്ടെന്ന് മാറി. കാരണം പാപ്പച്ചൻ പെനാൽറ്റി ബോക്സിൻ്റെ എല്ലാ ഭാഗത്തുണ്ട്. ഒരു സ്ട്രൈക്കറുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്, അയാളുടെ പൊസിഷനിങ് വളരെ പ്രധാനമാണ് കളിയിൽ. അപ്പോൾ പെനാൽറ്റി ബോക്സിൻ്റെ മുമ്പിലോ പെനാൽറ്റി ബോക്സിൻ്റെ പിന്നിലോ അയാളുടെ പൊസിഷനിങ്ങും എതിർ ഡിഫൻഡർ വരുമ്പോഴുള്ള അയാളുടെ ബാലൻസിങ്ങും കളിയിൽ വളരെ പ്രധാനമാണ്. കേരള പോലീസിൽ നമ്മൾ 84-ലാണ് ആദ്യമായിട്ട് കേരള പോലീസ് ടീം ഫോം ചെയ്തത്, അന്ന് ജോസഫ് സാറുള്ള സമയത്ത്. അതിനുശേഷം ഞാൻ 85-ലെ വരുന്നത്. അപ്പം അന്ന് ഓപ്പൺ ട്രയൽസ് ആയിരുന്നു, പക്ഷെ അന്ന് ഞാൻ പോയില്ല. കാരണം അന്ന് ഞാൻ യൂണിവേഴ്സിറ്റി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അത് വന്നില്ല. പിന്നെ നമുക്ക് ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടി. നമ്മൾ വന്ന് നമ്മളെ ഡി ജി പി അന്ന് ജോസഫ് സാറ് വിളിപ്പിച്ച് നമ്മളവിടെ ചെന്നു. പിന്നെ നമ്മൾ ടീമിൻ്റെ കൂടെ സൈൻ ചെയ്തു അവിടെ അപ്പോയിൻമെൻ്റ് ആയി. നമുക്ക് അപ്പോൾ തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടി, അന്ന് എസ് ഐ ആയിട്ട് ജോയിൻ ചെയ്തു. പിന്നെ നമ്മൾ ടീമിൻ്റെ കൂടെ റെഗുലറായി. പിന്നെ കളിക്കാൻ ടൂർണമെൻറ്റ് കളിക്കാൻ പോകുന്നു. അപ്പോഴൊക്കെ പിന്നെ ടീം 84, അപ്പോൾ 84 തുടങ്ങി 85-86 ആകുമ്പോഴേക്കും നമ്മൾ ആദ്യമായിട്ടൊരു ട്രോഫി കേരള പോലീസ് വിൻ ചെയ്തത്. കോട്ടയത്ത് മാമൻ മാപ്പിള ട്രോഫി നമ്മൾ ആദ്യമായിട്ട് കേരള പോലീസ് ആദ്യത്തെ ട്രോഫിയാണ് ഈ 84 പുതിയ ടീം വന്നതിന് ശേഷം. 84 ടീം ഫോം ചെയ്തു, 85 ഇത് ചെയ്തു, 86 ആയപ്പോഴേക്കും നമ്മൾ ആദ്യത്തെ കോട്ടയത്ത് മാമൻ മാപ്പിള. പിന്നെ അവിടെ നിന്ന് കണ്ട് നമ്മൾ പിന്നെ അങ്ങനെ അവരെ ഗ്രാജുവലായിട്ട് അപ്പോഴേക്കും ഓരോ കളിക്കാർ പുതിയ പുതിയ വരുന്ന ആൾക്കാരൊക്കെ എടുത്ത് അങ്ങനെ അപ്പോഴേക്കും പിന്നെ ഞങ്ങൾ വരുമ്പോൾ തന്നെ സത്യൻ ഷർപ്പലി ഉണ്ടായിരുന്നു, തോബിയാസ് ഉണ്ട്, ചാക്കോ ചാക്കോ ഒക്കെ ഞാൻ ശേഷം വരുന്നത്. കുറച്ച് നമുക്ക് വിജയം വന്നു, ലിസ്റ്റൻ സന്തോഷ് അങ്ങനെ സന്തോഷം ഞങ്ങൾ ഒരു 3 മാസം മുമ്പ് നേരത്തെ എത്തി. അപ്പോൾ ആദ്യമേ 84 ടീം എടുത്തപ്പോൾ ഒക്കെ സന്തോഷം കയറിയത്. തോബിയാസ് ഞാൻ വരുന്നതിന് 2 മാസം മുമ്പ് തോബിയാസ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 3 കൊല്ലം കഴിയുമ്പോഴേക്കും ടീം ഏകദേശം ഒന്ന് അങ്ങനെ ഞങ്ങൾ സ്ഥിരമായിട്ട് തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്ഥിരമായിട്ട് അവിടെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരുന്നു. കേരള പോലീസിൻ്റെ പിന്നെ ഫെഡറേഷൻ കപ്പ് കൊണ്ട് വിൻ ചെയ്ത സമയത്ത് മനസ്സിലല്ലേ വിജയം ചെയ്ത ഫൈനൽസിന് പാപ്പച്ചൻ്റെ നല്ലൊരു സ്കോറിംഗ് ഉണ്ടായിരുന്നു, ഹെഡ് ഗോള്. അപ്പോൾ അതൊക്കെ നമ്മളുടെ പൊസിഷൻസ് കറക്റ്റായിട്ട് പാപ്പച്ചൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ബോള് ഒരു ഏകദേശം അടുത്ത് തിരിച്ചു കൊടുത്താൽ മതി, ബാക്കി പാപ്പച്ചനവിടെ കളി ഒന്നും കൂടി മെനഞ്ഞെടുക്കാനും മറ്റുള്ള ടീമിന് കോമ്പിനേഷനിൽ നടത്തി കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി പാപ്പച്ചന് ഉണ്ട്. ഇപ്പോൾ മിഡ്ഫീൽഡിൽ ബോള് വന്നു കഴിയുമ്പോഴത്തേക്കും പാപ്പച്ചന് നമ്മൾ ഇപ്പോൾ എക്സ്ട്രീമിൽ പാപ്പച്ചൻ റൈറ്റ് എക്സ്ട്രീമിലാണ് നിൽക്കണമെങ്കിൽ തന്നെയും ആ ബോള് കിട്ടുമ്പോഴത്തേക്കും പാപ്പച്ചൻ ഡിഫൻസിൽ നിന്ന് മാറി വന്ന് വാങ്ങിക്കും, മനസ്സിലല്ലേ. ബോള് ഡിഫൻസിന് ഒഴിവാക്കിയിട്ട് വന്ന് പൊസിഷൻ തരും.
ആ പൊസിഷൻ വരുമ്പോഴത്തേക്കും പാപ്പച്ചി നമ്മൾ കൊടുക്കുന്ന ബോള് പാപ്പച്ചി ഒന്ന് വെട്ടിത്തിരിഞ്ഞ് ആ ഒരു പ്രത്യേക സ്റ്റൈലാണ് ഡിഫൻഡർ വെട്ടിത്തിരിഞ്ഞ് പോവുകയും അപ്പോൾ നമ്മൾ കുറച്ച് അഡ്വാൻസ് ചെയ്ത് വരുമ്പോഴത്തേക്കും പാപ്പച്ചി വീണ്ടും നമുക്ക് വാൾ പാസ് തരും, മനസ്സിലല്ലേ? ആ പാസ് നമ്മൾ വീണ്ടും പിന്നെ പാപ്പച്ചൻ പ്രതീക്ഷിക്കണല്ലോ. പിന്നെ പാപ്പച്ചൻ അറ്റാക്ക് ചെയ്ത് അടുത്ത പൊസിഷനിലോട്ട് ഓടുകയാണ്. ട്രാഫിക് പിൻ ചെയ്തപ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി ഒരു നല്ലൊരു ആത്മവിശ്വാസമായി. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറേ സെപ്പറേറ്റ് പിന്നെ അവിടെ നിന്ന് ടൂർണമെൻറ്റുകളിലെ സീസണായി നമ്മൾ റെഗുലറായിട്ട് എല്ലാ വർഷവും ഡൽഹി, കൽക്കട്ട, ബോംബെ, ഗോവ അങ്ങനെ കളിക്കാൻ പോകും. 90s നമ്മൾ പിന്നെ ഫെഡറേഷൻ കപ്പ് കേരള പോലീസ് വിൻ ചെയ്യുന്നത്. 90s തൃശ്ശൂർ വെച്ചിട്ടാണ് ആദ്യത്തെ ഫെഡറേഷൻ കപ്പ് നമ്മൾ വിൻ ചെയ്തത്. ഇന്ത്യക്കും കളി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഗെയിം എന്ന് പറയുന്നത് ഗെയിം തന്നെ അയാൾക്ക് പവറാണ് ആള്. കൂടുതലും കളിച്ചത് പോലീസിന് സ്റ്റോപ്പറായിട്ട് കളിച്ചില്ല, കൂടുതലും ഫോർവേഡുകളും ആർക്കും കളിക്കലും കൂടുതലും കളിച്ചിരുന്നത് ഡിഫൻസാണ് നമ്മുടെ. ശരിക്കും പറഞ്ഞ ഇന്ത്യയിലെ അങ്ങനത്തെ പ്ലെയർ വേറെ എന്തായാലും ഇല്ല. എല്ലാം മൊത്തത്തിൽ ഏത് പൊസിഷൻ ഇട്ടാലും അവർ കളിക്കും. പിന്നെ ആ പവർ, ആ ഹൈറ്റും ആ വെയിറ്റും ഒക്കെ ഉള്ള ഒരു പ്ലെയർ പുറമേ നിന്നുള്ള അന്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ മേലെ പ്രത്യേകിച്ച് കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ ഫുട്ബോളൊക്കെ ബോളൊക്കെ കൊണ്ടുപോകണം എന്ത് നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റില്ല. നാളെ അതേ സിറ്റുവേഷൻ വന്നാൽ അവൻ അങ്ങനെയല്ല പോവുക, വേറെ ഒരിതിലേ പോവുക. പല ഡ്രിബ്ലിങ്ങും പല രീതിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന പോലെയല്ല ഇപ്പോൾ മെസ്സി നമ്മൾ നോക്കിയിട്ടുണ്ട്. എന്നും ഒരേ ടൈപ്പ് ഡ്രിബ്ലിംഗ് അല്ല, ഡിഫറെൻ്റ് ആയിട്ട് ഇതെന്താ അന്ന് അങ്ങനെ ഉണ്ടല്ലോ. ഇതിനൊക്കെ എന്താണ് ഡിഫറെൻ്റ് ഡിഫറെൻ്റാണ്. അപ്പോൾ അതാണ് മ്യൂസിക്കിൻ്റെ ഇതിൻ്റെ. പക്ഷെ രണ്ടും ഒന്നാണ്, നമ്മൾ ഒന്നിനും ജീവനില്ല. ഇപ്പോൾ ഫുട്ബോളിനും ജീവനില്ല, ഒരു ഇൻസ്ട്രുമെൻറ്റിനും ജീവനില്ല. നമ്മൾ ജീവൻ വെപ്പിക്കുകയാണ് അതിനെ. അപ്പം നമ്മൾ പറഞ്ഞ പോലെ കേൾക്കും. ഫുട്ബോളൊക്കെ നമ്മൾ ആർക്കാണ് ഉദ്ദേശിക്കുന്നത്? 90% പെർഫെക്ഷൻ ആയിരിക്കും. കാരണം അവർ അത്രയും പ്രാക്ടീസ് ഇല്ല. അതിനെന്ത് ചെയ്തിട്ടുണ്ട്? ആ ഇവർ ആ പന്തിനെ അറിയാം, പന്തിനെ അടിക്കുമ്പോൾ തന്നെ അറിയാമോ ഇത് ഇത്ര അളവിൽ പോകാൻ പാടുള്ളൂ എന്ന് അവർക്കറിയാം. അത് അങ്ങനെ കൊടുക്കുന്ന പവറാണ് അതിൻ്റെ. അതൊരു എന്താ പറയുക, അതിങ്ങനെ ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ഏതൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ചില കണ്ട ഉടനെ നമുക്കൊരു ഐഡിയ കിട്ടും. അത് ചിലവർക്ക് ജന്മനാളെ കഴിവും, ചിലവർ പറയാം അത് ചെയ്ത് കുറേ എക്സ്പീരിയൻസ്. ഓരോ ടച്ചും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പാസ് കൊടുക്കുന്നതിന് ഓരോ അളവും കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര അതിന് അളവില്ല. അത് നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അതിനെ നമ്മൾ കൊടുക്കുകയാണ്. അത് അന്ന് ഇന്ത്യൻ ടീമിൻ്റെ പിന്നെ നെഹ്റൂപ്പ് കളിക്കാനായിട്ട് അപ്പോൾ ഒന്ന് രണ്ടാമത്തെ നെഹ്റൂപ്പ് എൻ്റെ ആദ്യത്തെ നെഹ്റൂപ്പ് കോഴിക്കോട് 1987 അതിനുശേഷം പിന്നെ അന്ന് ഒരു ജോസഫ് കിലി എന്ന് പറഞ്ഞൊരു കോച്ചായിരുന്നു, ഹംഗറിക്കാരനായിരുന്നു. ഹംഗറി അല്ല, ജോസഫ് കിലി എതിർ ഇത് ഫോറിൻ കോച്ചാണ്. അപ്പോൾ അദ്ദേഹം വന്ന് എന്നെ ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ സീനിയർ ടീമൊക്കെ കളിക്കുന്നു. അപ്പോൾ എന്നെ പുറത്ത് ഞാൻ പുറത്ത് സബ്സ്റ്റിഷൻ പിഞ്ചിലായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ എന്നെ ഇറങ്ങിയപ്പോൾ തന്നെ ആണ് അവർ ഗോൾ അടിക്കാൻ പറ്റിയത്. എന്നാൽ വിജയനുണ്ടായിരുന്നു പാസ് കൊടുത്ത് ഇപ്പോൾ കിട്ടി. അതൊന്ന് ആദ്യത്തെ ഗോള് ആരാ അന്ന് അതൊരു ഗോൾ അടിച്ചിരുന്നില്ല. ഇന്ത്യൻ ടീം ആരും അവരടിച്ചില്ലേ, നമ്മൾ അടിച്ചിട്ടില്ല. സംഗീതം എന്ന് ഉദ്ദേശിക്കുന്നത് ഫുട്ബോളിൻ്റെ അതിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പന്തുകൊണ്ട് ചെയ്യണമെന്ന് മാത്രം. ഇത് നമ്മളിപ്പോൾ നല്ലൊരു പാസ് കൊടുക്കുന്നു, നല്ല ലോങ് പാസ് കൊടുക്കുന്നു, ചിലപ്പോൾ ഷോർട്ട് പാസ്, ചെറിയ അടുത്ത് പാസ് കൊടുക്കുന്നു, ചിലവർ ഹീലോണ്ട് പാസ് കൊടുക്കുന്നു. ചില ആൾക്കാരൊക്കെ ചില പന്തെടുക്കണം, അത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം കിട്ടുള്ളൂ, പിന്നെ അതങ്ങനെ കിട്ടില്ല. ഇത് വൺസ് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് അവൻ്റെ ആ എക്സ്പീരിയൻസും ആ പ്രാക്ടീസും ഇതൊക്കെ വെച്ച് ആയി പോണതാണ്.
സംഗീതത്തിൽ പറഞ്ഞില്ല ഏഴ് സ്വരങ്ങൾ, ഈ സ്വരങ്ങളാണ് ഈ കാണുന്ന എല്ലാ ബേസ്. ഇപ്പോൾ അതുപോലെ ഫുട്ബോളിലുണ്ട് ഒരു ചെറിയ ബേസിക് എന്ന് പറഞ്ഞ ഒരു ഏഴ് സ്കില്ല്. മാക്സിമം നമ്മളൊരു ഇത്രയൊക്കെ ഇത്ര ഏറ്റ് വരെ അതിൻ്റെ പെർഫോം ലെവൽ വരുള്ളൂ. അത് കഴിഞ്ഞാൽ ഡൗൺ ആവും. അതിപ്പോൾ എല്ലാ കളിക്കാർക്കും തന്നെയാണ്. ഇപ്പോൾ മെസ്സി കളിക്കുന്നുണ്ട്, റൊണാൾഡോ കളിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു 27-28 അങ്ങനെ കഴിഞ്ഞതോറും പിന്നെ ഓട്ടോമാറ്റിക്കലി അവർ ഡൗൺ ആവും. അത് കഴിഞ്ഞാൽ അവർ ഗെയിമിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഫുട്ബോളിൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഫെഡറേഷൻ കളിക്കുന്ന സമയത്തൊക്കെ എനിക്ക് 25 വയസ്സാണ്. അപ്പോൾ ആ ടൈമിൽ കളിച്ച് നമ്മൾ പെർഫോം ചെയ്ത് ഇപ്പോൾ നമ്മൾ ഏജിലായി മാറിയപ്പോൾ പെട്ടൻസിലേക്ക് മാറണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് പോയി പ്രാക്ടീസ് ചെയ്യും, കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മുട്ടിനൊക്കെ ഇപ്പോൾ ഈ ചാമാരം വന്നിട്ട് ഇപ്പോൾ തന്നെ ഒരു 4 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് പോയി ഒന്ന് കളിക്കും. അത് ഒരു 3-4 വർഷം ഒരു കൊല്ലം മുമ്പ് വരെ റെഗുലറായിട്ട് കളിക്കരുത്. ഇപ്പോൾ ഇവിടെ എല്ലാ വെറ്ററൻസും കളിക്കാൻ പോകുന്നുണ്ട്. പിന്നെ ചാലക്കുടിയിലെ എക്സിബിഷൻ മാച്ച് അല്ലെങ്കിൽ ഷോ മാച്ച് എന്തെങ്കിലും ഒരു നാളെയിപ്പോൾ ചാലക്കുടിയിലൊരു മണി കലാഭവൻ മണിയുടെ അവിടെ ഒരു ഇതുണ്ട്, അവനൊക്കെ കളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പോൾ അതൊരു ഷോ മാച്ച് ഇടയ്ക്ക് വരുമ്പോൾ അതൊക്കെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് കളിക്കുന്നത് തന്നെ. അങ്ങനെ അത് കുഴപ്പമില്ല. ടൂർണമെൻറ്റ് കളിക്കുമ്പോൾ വെറ്ററൻസ് ടൂർണമെൻറ്റ് കളിക്കുമ്പോൾ കുറച്ചുകൂടി ഹാർഡായി. കാരണം പിള്ളേർ തമ്മിൽ പഴത്തെ പോലെ തന്നെ ഭയങ്കര ഫൈറ്റാണ്. എനിക്കിവിടെ മൊത്തം മസിലെന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ബോൾ ഉണ്ടാക്കിയിട്ടുള്ള ആള് ഉബ്രാവും തുന്നിയിൽ ആകെ മറ്റേ പണ്ടത്തെ കൊട്ടല്ലേ നമ്മുടെ ബോൾ തുന്നിയായിരുന്നത്. തുന്നി കൊടുന്ന് ഇട്ട് ആ തിരുനെല്ലൂർ പടത്ത് പോയി കളിച്ച എന്ത് നമ്പറായിട്ടത്? ആ ഞാനും സമയത്ത് ഇപ്പോൾ പന്ത് കാണാം നമുക്ക് തോന്നുമ്പോൾ, പക്ഷെ അവർക്ക് കളിക്കാൻ പറ്റും. അതിനെ കളിച്ചിട്ടുണ്ട്. ലാസ്റ്റ് മൂമെന്റ് പന്ത് കാണാത്ത സമയത്ത് കളിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കാണുമ്പോൾ എന്തെങ്കിലും കളിക്കുന്നത് കറക്റ്റ് 5 മണിന്ന് പറഞ്ഞാൽ 5 മണിക്ക് അഞ്ചു മിനിറ്റ് ഉള്ളപ്പോ ടീം ഇട്ടാ പിന്നെ ഒരാൾക്ക് പറഞ്ഞു പോവും. ഞാൻ പറഞ്ഞു പോവും അച്ചരിപ്പൂടെ വെച്ചിട്ട് പറഞ്ഞു പോകണം. അല്ല ഈ സമയത്ത് ഇപ്പൊ പന്ത് കാണാം നമുക്ക് തോന്നുമ്പോ, പക്ഷെ അവർക്ക് കളിക്കാൻ പറ്റും. അവർക്ക് കാണാൻ പറ്റും ഇങ്ങനെയൊക്കെ തന്നെ നമ്മള് കാണാൻ. Thank you.